നിങ്ങൾ ഇപ്പോൾ കണ്ടത് കഴിഞ്ഞ രണ്ട് ദിവസമായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഒരു ട്രോൾ വീഡിയോയാണ്. ഈ ട്രോൾ വീഡിയോ നവമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതോടെ പോലീസും തങ്ങളുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുകയുണ്ടായി. അമിതവേഗം അലങ്കാരമല്ല അഹങ്കാരമാണ് എന്ന തലക്കെട്ടോടുകൂടി ജനങ്ങൾക്ക് അവബോധമുണ്ടാക്കുന്നതിന് വേണ്ടിയായിരുന്നു പോലീസ് തങ്ങളുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ ഈ വീഡിയോ ഷെയർ ചെയ്തത്. എന്നാൽ ഈ ട്രോൾ വീഡിയോ സംബന്ധിച്ച് വളരെ ഞെട്ടിപ്പിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏതാനും യുവാക്കൾ ചേർന്നുകൊണ്ട് ബോധപൂർവം സൃഷ്ടിച്ച ഒരു അപകടമായിരുന്നു ഇത് എന്നാണ് ഇപ്പോൾ പോലീസും മോട്ടോർ വാഹന വകുപ്പും കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ട്രോൾ വീഡിയോ ഉണ്ടാക്കുവാൻ വേണ്ടി ബോധപൂർവം സൃഷ്ടിച്ച ഒരു വാഹനാപകടം. ഒരു യുവാവും ഒരു വയോധികനും കൂടി ബൈക്കിൽ പോകുമ്പോൾ അമിത വേഗത്തിലെത്തിയ ഒരു ബൈക്ക് ഈ വയോധികൻ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ അദ്ദേഹത്തിന് ആ വയോധികന് ചെറിയ പരിക്കുകൾ സംഭവിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ഈ അപകടം സൃഷ്ടിച്ച യുവാക്കൾ മുന്നിലെ ബൈക്കിൽ പോയ വയോധികനോടും ആ യുവാവിനോടും ക്ഷമ ചോദിച്ചുകൊണ്ട് ആ സ്ഥലത്ത് നിന്നും പോവുകയായിരുന്നു ചെയ്തത്. ഇതിനുശേഷം വാഹനാപകടത്തിൻ്റെ ഈ വീഡിയോ ഉപയോഗിച്ചുകൊണ്ട്, അതായത് മൊബൈൽ ക്യാമറയിൽ ചിത്രീകരിച്ച ഈ വീഡിയോ ഉപയോഗിച്ചുകൊണ്ട് യുവാക്കൾ ട്രോൾ നിർമ്മിക്കുകയായിരുന്നു. അതായത് ഇൻഹരിഹർ നഗർ എന്ന ചിത്രത്തിലെ സംഭാഷണങ്ങൾ കൂടി ചേർത്താണ് ട്രോൾ നിർമ്മിച്ചത്. കായംകുളം നങ്ങ്യാർകുളങ്ങര സ്വദേശികളായ 6 പേരാണ് ഈ സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നതെന്ന് മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തിയിരിക്കുകയാണ്. ഇതിൽ ഒരാൾക്ക് പ്രായപൂർത്തിയായിട്ടില്ല. അതൊഴിച്ചാൽ ബാക്കി 5 പേരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ജോയിന്റ് ആർടിഒയ്ക്ക് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇത് ആസൂത്രിതമായി നടത്തിയ ഒരു അപകടമാണ്. ട്രോൾ വീഡിയോ ചിത്രീകരിക്കുവാനും വേണ്ടി ബോധപൂർവം അപകടം സൃഷ്ടിക്കുകയായിരുന്നു എന്ന ചില ആളുകൾ മോട്ടോർ വാഹന വകുപ്പിനെയും പോലീസ് ഉദ്യോഗസ്ഥരെയും അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൽ പോലീസും മോട്ടോർ വാഹന വകുപ്പും വ്യക്തമായ അന്വേഷണം നടത്തിയത്. ഈ അന്വേഷണത്തിലാണ് ഈ അപകടം ബോധപൂർവം സൃഷ്ടിച്ചത് തന്നെയാണ് എന്ന് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. എന്താണെങ്കിലും ഇവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നത് കൂടാതെ ഇവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ ഉണ്ടാകും എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എന്താണെങ്കിലും ആവശ്യവുമാണ്. കാരണം ആ വയോധികന് ഗുരുതരമായി എന്തെങ്കിലും സംഭവിച്ചിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവന് തന്നെ അപകടം സംഭവിച്ചിരുന്നു എങ്കിൽ ആരായിരുന്നു സമാധാനം പറയുക? അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കുട്ടിക്കളികൾ, ഇത്തരത്തിലുള്ള ട്രോൾ വീഡിയോകൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഇത്തരം കുട്ടിക്കളികൾ ഇനി ഒരിക്കലും ഒരിടത്തും ഉണ്ടാകാൻ പാടില്ല. ഈ വിഷയത്തിൽ ശക്തമായ നടപടി പോലീസും സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഞാൻ മുത്തച്ഛന്റെ കൂട്ട്, ഞാൻ മാത്രമല്ല അവരെല്ലാവരും അവര് തട്ടണമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ആരും മുട്ടാറില്ല. അതുകൊണ്ട് ഇത്ര വലിയ കണ്ണുണ്ടല്ലോ മത്തയ്ക്ക പോലെ. സോറി എന്തോ, സോറി മനുഷ്യന്റെ ദേഹത്ത് വന്ന് ഇടിച്ചിട്ടാണോ സോറി പറയുന്നത്? സോറി പറഞ്ഞില്ലേ?